വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രൈസി വെള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്ന് ജസ്റ്റ് ഒരു ഔട്ടിങ്ങിന് ഇറങ്ങിയേക്കാണ്. വേറൊന്നല്ല, നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് തന്നെ, ഇവിടെ മുരിയാട് കായലിലേക്കാണ്. അപ്പം നമ്മുടെ അളിയൻ്റെ വീടൊക്കെ അവിടെ തന്നെയാണ്, മുരിയാട്. അപ്പോൾ അളിയൻ വന്നിട്ട് ഒന്ന് കൂടാന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഇറങ്ങിയേക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇവിടെ മുരിയാട് കായൽ, അതൊന്ന് കാണാമെന്ന് വെച്ച് ചുമ്മാ ഇറങ്ങിയെന്ന് മാത്രം. കായലും അത്യാവശ്യം തോടും പുഴകളും ഒക്കെ ആയിട്ട് പോകുന്നൊരു സ്ഥലമാണ്. അതിൻ്റെ ശേഷം നമുക്ക് കാഴ്ചയിൽ കാണാം. ഞങ്ങളിവിടെ താമര ഉണ്ടെങ്കിൽ വീട്ടിലത്തെ ഇതിലേക്ക് പറിക്കാനായിട്ട് കൂടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, താമര. പക്ഷെ ഇവിടെ കണ്ട ആ വെള്ളം കയറിയപ്പോഴേ, കഴിഞ്ഞ ഒരു അഞ്ചാറ് ദിവസം അടുപ്പിച്ച് വെള്ളം കയറി ചണ്ടിക്ക് ഇവിടെ ചെളിയായിട്ട് കിടക്കാണ്. അതുകൊണ്ട് താമരയുടെ താമ്പലിൻ്റെ ഉണ്ട്, ഇവിടെ ഉണ്ട് ചെറുതായിട്ട്. പക്ഷേ ഇപ്പം മുട്ടുകളൊന്നും ഇട്ടിട്ടില്ല, ഉണ്ട്. അത് നോക്കിയെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അവിടെ ഇടിക്കി ഇറങ്ങുന്നിടത്തൊക്കെ താന്നു പോവും. അതിൻ്റെ ഒരു ഇതിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുള്ളൂ. അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ, ആ കാണുന്ന സ്ഥലം. വേണ്ട, അതൊരു ചെറിയൊരു ദ്വീപ് പോലെയാണ് ആ സ്ഥലം. അതൊക്കെ ഇങ്ങനെ നമുക്കൊരു ബിസിനസ് മൈൻഡിൽ കൂടെ കാണുകയാണെങ്കിൽ ചെറിയൊരു വഞ്ചി ഇട്ടിട്ടായാലും അവിടെ പോവാം, അവിടെ ഒരു സ്റ്റേ പോലെ വയ്ക്കുക, ഭക്ഷണം കാര്യങ്ങളൊക്കെ അവിടെ വയ്ക്കുക. അതൊരു ദ്വീപ് പോലെയാണ്, നല്ലൊരു സ്ഥലമാണ്. അപ്പോൾ ആൾക്കാർക്ക് വന്നിരിക്കാനും ചുറ്റും വെള്ളത്താൽ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണത്. ഇതൊക്കെ ശരിക്കും നമുക്ക് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആക്കി എടുക്കാവുന്നതാണ്. ഇതാണ് ഇപ്പം നമുക്ക് മുരിയാട് നിന്ന് മാപ്രാണത്തേക്ക് പോകുന്ന റോഡ്. മെയിൻ റോഡാണ് ഈ കാണുന്നത്, മുരിയാട് നിന്ന് മാപ്രാണത്തേക്ക് പോകുന്ന റോഡ്. ഇനി ഞാനവിടെ കൂടി പോവാം ബണ്ട് വഴി. അപ്പം നമുക്കതൊക്കെ ഒരു ദ്വീപ് പോലെയാണ്. അതൊക്കെ വേണ്ട നടപടികൾ സ്വീകരിച്ച് അതിനായിട്ടുള്ളൊരു ഫണ്ടും കാര്യങ്ങളും ഇറക്കണമെങ്കിൽ, ഇവിടുന്ന് ചെറിയൊരു ബോട്ടിങ്ങോ അല്ലെങ്കിൽ ഒരു വഞ്ചി യാത്രയോ പോലെയാണെങ്കിൽ പ്രൈവറ്റ് ടീമുകൾക്കായാലും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നല്ല രീതിയിലൊരു സേഫൊക്കെ ആക്കി ചെയ്യണമെങ്കിൽ അവിടെ ഒരു സ്റ്റേയും ഭക്ഷണം കാര്യങ്ങളും ആയിട്ട് വേണ്ട, ഇതിലൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കൊടുക്കാം. വലിയ ചിലവില്ല, ആൾക്കാർക്കൊരു ഇവിടെ ഒരു വികസനം, ചെറിയ രീതിയിലുള്ള ഒരു വികസനം വരികയും ചെയ്യും. പിന്നെ ഇത് കണ്ട, ഇത് ചെറിയൊരു പുഴ പോലെ ഇങ്ങനെ ഒഴുകാണ്, അങ്ങോട്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇത് കറക്റ്റ് സ്ഥലം നമുക്കറിയില്ല എവിടേക്കൊക്കെ പോകുന്നതെന്ന്. അപ്പോൾ ഇവിടുന്ന് ഇതേ കണ്ട ഇങ്ങനെ അങ്ങോട്ട് ഒഴുകുന്നുണ്ട് പുഴ. ആൾക്കാരുണ്ട്, അത്യാവശ്യത്തിന് ആൾക്കാരുകളുണ്ട്, വണ്ടികളുണ്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് ഇടക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടികൾ, അവിടെ ഇവിടെയൊക്കെ ഉണ്ട് വണ്ടികൾ. അപ്പം ആൾക്കാർ ചെറിയൊരു ഫാമിലിക്ക് ആയിട്ട് കറങ്ങാനായിട്ട് പറ്റി ഇറങ്ങുന്ന സ്ഥലം നോക്കി ഇറങ്ങണതാണ്. അതൊക്കെ ഇതാണ്, ഇതിപ്പോൾ ഇങ്ങനെ വണ്ടും കാര്യങ്ങളും. ഇതിൻ്റെ അപ്പുറത്തും ഇതേപോലെ തന്നെയാണ് കാര്യങ്ങൾ. അങ്ങോട്ട് ഒന്ന് നടന്ന് പോവാണ് കേട്ടോ, അവിടെ അമ്പലം ഉണ്ടെന്നുള്ളൊരു ഇത് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഉണ്ടാവുക എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ്. ഇതേ അല്ലൊക്കെ ഇതേ കണ്ട, ആകെ നനഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ ഇതായേക്കാം. അപ്പോൾ ഒന്ന് നടന്ന് അമ്പലം ഉണ്ടെങ്കിൽ കാണും ചെയ്യാം, അപ്പോൾ അത് വരുമ്പളിക്ക് ഉണങ്ങും ചെയ്യും. ഇതേ കുക്കപ്പനൊക്കെ നടക്കണല്ലോ, പാച്ചു പാച്ചു ഡില്ലേരെ കയ്യും പിടിച്ച് നടക്ക. ഇതേ കുഞ്ഞു അല്ല കുക്കു. Thank you.
കടഭാഗം നമ്മുടെ വീട്ടിൽ ഒരു ടാങ്ക് ഉണ്ട്. അപ്പൊ അതിലിടാനായിട്ടാണ്. അതിൽ കുറച്ച് ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അതില്. ഒരു പക്ഷേ ഇരിഞ്ഞാലക്കോടയിലുള്ള ഒരു മിക്ക ആൾക്കാരും ഇവിടെ വന്നിട്ടുണ്ടാവും. ഫാമിലിക്കും അതുപോലെ ടീനേജേഴ്സിനും പറ്റിയൊരു സ്ഥലമാണ്. അപ്പൊ എല്ലാരും ഒന്ന് വരിക കാണാം.